നമസ്കാരം. കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കൾ പുത്രന്മാരായി ജനിക്കും എന്ന് ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം ഏതാണ്ട് സാധൂകരിക്കും വിധമാണ് ഇപ്പോൾ കേരളത്തിലെ കാര്യങ്ങൾ പോകുന്നത് എന്ന് മനസ്സിലാകുന്നു. സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ഇളയ മകൻ ബിനീഷ് കോടിയേരിയെ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ടും ഒപ്പം കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ ബംഗളൂരുവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ ഹാജരാക്കി, അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ 4 ദിവസത്തെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ കോടതി ബിനീഷ് കോടിയേരിയെ വിട്ടിരിക്കുന്നത്. എന്തൊരു കഷ്ടമാണെന്ന് നോക്കി. സി പി എം ഇതിനു മുൻപ് ഇത്രയും വലിയൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി, അതായത് പ്രിൻസിപ്പൽ സെക്രട്ടറി, മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ അറസ്റ്റിലാകുന്നു. പിറ്റേ ദിവസം തന്നെ പാർട്ടിയുടെ ഏറ്റവും പ്രമുഖനായ നേതാവിന്റെ, ഏറ്റവും വലിയ നേതാവിന്റെ മകൻ ബിനീഷ് കോടിയേരി അറസ്റ്റിലാകുന്നു എന്നുള്ളത്. ഈ ഇന്നലെയൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് പോസ്റ്റ് ഉണ്ടായിരുന്നു. 28-ാം തീയതി ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തരെ നാമജപ പ്രതിഷേധം നടത്തിയതിന് അറസ്റ്റ് ചെയ്തു. ഏതാണ്ട് കൃത്യം 2 വർഷം കഴിഞ്ഞപ്പോൾ ഇതാ എം ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തു. അതിന് പിറ്റേ ദിവസം പാർട്ടിയുടെ ഈ നാമജപ ഘോഷയാത്രക്കാരെ അടിച്ചു തുക്കാൻ പോലീസിനെ വിട്ട സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ അമരക്കാരന്റെ മകനും അറസ്റ്റിലാകുന്നു. ഇതൊക്കെ അയ്യപ്പന്റെ കളിയാണ്, സംശയമൊന്നുമില്ല. ഇതൊക്കെ അയ്യപ്പന്റെ കളിയാണ്. അയ്യപ്പനെ തൊട്ടതിൽ പിന്നെ, അയ്യപ്പ ഭക്തരെ തൊട്ടതിൽ പിന്നെ സി പി എമ്മോ, എൽ ഡി എഫ് സർക്കാരോ, മുഖ്യമന്ത്രിയോ നിലം തൊട്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. എന്തൊക്കെയായാലും ഇതിന്റെ വാർത്തയുടെ വിശദാംശങ്ങൾ ഓരോ ഘട്ടങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ചാനലുകൾ ബ്രേക്കിംഗ് ന്യൂസുകളായി പല പല വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. പല പല ന്യായീകരണങ്ങൾ വരുന്നു. ക്യാപ്സ്യൂളുകളുടെ കഥ വരുന്നു. അതായത് അച്ഛൻ ചെയ്ത തെറ്റിന് മകനെ ശിക്ഷിക്കുന്നത് എന്തിനാണ് എന്ന് പറയരുത്, മകൻ ചെയ്ത തെറ്റിന് അച്ഛനെ ശിക്ഷിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിക്കരുത് തുടങ്ങിയ ക്യാപ്സ്യൂളുകളുടെ ട്രോളുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്നു. പലരും പലതരത്തിൽ ഇതിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നു. സി പി എമ്മിന്റെ വലിയ സൈബർ പോരാളികളുടെ പോസ്റ്റുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ ബിനീഷ് കോടിയേരി ബംഗളൂരു മയക്കുമരുന്ന് കേസുമായും, അതുപോലെ തന്നെ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടുമാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബിനീഷ് കോടിയേരി പറഞ്ഞതനുസരിച്ച് പലരും ഈ മുഹമ്മദ് അനൂപ് എന്ന് പറയുന്ന മയക്കുമരുന്ന് കച്ചവടക്കാരന്റെ പല ബിസിനസ്സിലും, അയാളുടെ ഹോട്ടൽ ബിസിനസ്സിലും ഒക്കെ പണം നൽകി. അതിന്റെ തെളിവുകളും വിശദാംശങ്ങളും ഒക്കെ തന്നെ ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, നേരത്തെ ബിനീഷ് കോടിയേരി പറഞ്ഞത് 6 ലക്ഷം രൂപ മുഹമ്മദ് അനൂപിന് കൊടുത്തു എന്നാണ്. പക്ഷേ 50 ലക്ഷം രൂപ കൊടുത്തു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മുഹമ്മദ് അനൂപിന്റെ മൊഴിയിൽ നിന്ന് തന്നെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ തേടിയിരിക്കുന്നത്. ഇന്ന് ഏതാണ്ട് 3-4 മണിക്കൂർ രാവിലെ മുതൽ തന്നെ ബിനീഷ് കോടിയേരിയെ ഇഡി ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ ലഭിച്ച മൊഴികളുടെ ആ ഒരു പശ്ചാത്തലത്തിൽ, ആ മൊഴിയിലെ പൊരുത്തക്കേടും മറ്റു കാര്യങ്ങളും ഒക്കെ ചൂണ്ടിക്കാട്ടിയാണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. രമേശ് ചെന്നിത്തല, അതുപോലെ കെ സുരേന്ദ്രൻ തുടങ്ങിയ പ്രതിപക്ഷ കക്ഷി നേതാക്കളൊക്കെ തന്നെ അതിശക്തമായി മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടും, കേരളത്തിന് ഇതൊരു നാണക്കേടാണ് എന്ന രീതിയിലുമൊക്കെ തന്നെ പോസ്റ്റുകളും അവരുടെ പ്രസ്താവനകളും ഒക്കെ വരുന്നുണ്ട്. എന്തൊക്കെയായാലും പാർട്ടി സെക്രട്ടറിയുടെ മകന് ഒരിക്കലും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ല പാർട്ടിക്ക് എന്നുള്ളതാണ് വാസ്തവം. അത് ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട്, പാർട്ടി പ്ലീനങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പാർട്ടി അണികളുടെ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരുടെ ബന്ധുക്കളൊക്കെ തന്നെ സംശുദ്ധമായ ജീവിതം നയിക്കണം എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളും പ്രസ്താവനകളും ഒക്കെയാണ് പാർട്ടി തന്നെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ പാർട്ടിയുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രമുഖനായ നേതാവ്, സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ തന്നെ ഈ രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ അണികൾ ഉത്തരമുട്ടി പോവുകയുള്ളൂ. മാത്രമല്ല, പാർട്ടി നേതാക്കൾ ഈ അണികൾ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരമുട്ടി നിൽക്കുകയുള്ളൂ. എന്നാലും എം വി ഗോവിന്ദൻ നാസ്റ്റർ പോലുള്ള ചില പരിണിത പ്രജ്ഞരായ ചില നേതാക്കളുടെയൊക്കെ പ്രസ്താവന കേട്ടപ്പോൾ രസകരമായി തോന്നി. മുഖ്യമന്ത്രി രാജിവെക്കേണ്ട കാര്യമില്ല എന്ന രീതിയിലും ഇതിനെയൊക്കെ വെറും അന്ധമായി ന്യായീകരിച്ചുകൊണ്ടൊക്കെ തന്നെ അച്ഛൻ അല്ലെങ്കിൽ മകനും പാർട്ടിയുമായി ബന്ധമില്ല, അപ്പോൾ ബിനീഷ് കോടിയേരി ചുവന്ന കൊടിയുമായി ഇരിക്കുന്ന അല്ലെങ്കിൽ വീട്ടിലിരുന്ന് സമരം നടത്തുന്ന കാര്യവും, എ കെ ജി സെന്ററിന് മുന്നിൽ ചുവന്ന മുണ്ടെടുത്ത് നിൽക്കുന്ന പടവുമൊക്കെ പലരും ട്രോളായി കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയായാലും ഇത് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോയാൽ ബിനീഷ് കോടിയേരി ഇതുവരെ ചെയ്ത പല കാര്യങ്ങളുടെയും ചുരുളഴിയും എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഈ സാമൂഹ്യവിരുദ്ധമായ അല്ലെങ്കിൽ ജനവിരുദ്ധമായ പല നടപടികളും ഈ ബിനീഷ് കോടിയേരി നടത്തിയിട്ടുണ്ട് എന്നതിന്റെ സൂചനകളിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ തന്നെ ചോദിച്ചതാണ്. അതായത് വലിയ വലിയ കമ്പനികളുടെ വൈസ് പ്രസിഡന്റും ഡയറക്ടറും ഒക്കെ ആകാനുള്ള പണം, അതിനുള്ള യോഗ്യത ബിനീഷ് കോടിയേരിക്ക് എന്താണ്? അച്ഛൻ പാർട്ടിയുടെ നേതാവായിരുന്നു അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറിയാണ്, മുൻ ആഭ്യന്തരമന്ത്രിയാണ് എന്നതല്ലാതെ ഇദ്ദേഹത്തിന് എന്താണ് ക്വാളിഫിക്കേഷൻ? ഇദ്ദേഹം എം ബി എ ഹോൾഡറാണോ അല്ലെങ്കിൽ ഇദ്ദേഹം വലിയ വലിയ ബിസിനസ് നടത്തിയ പാരമ്പര്യമുള്ള വ്യക്തിയാണോ? ഒരിക്കലുമല്ല. കുറെ സിനിമകളിൽ അഭിനയിച്ചു, കുറെ ക്രിക്കറ്റ് കളിച്ചു, അച്ഛനൊപ്പം പാർട്ടി പ്രവർത്തനവുമായി ബന്ധപ്പെട്ടും എസ് എഫ് ഐയുടെ ഭാഗമായും ഒക്കെ കുറെ നടന്നു. പിന്നെ കോടിയേരി ബാലകൃഷ്ണന്റെ മകനാണ്, അത് ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ. അതിനപ്പുറത്തോട്ട് ഒന്നും ബിനീഷ് കോടിയേരിക്ക് ഉണ്ട് എന്ന് തോന്നുന്നില്ല. എന്തൊക്കെയായാലും ബിനീഷ് കോടിയേരിയെ ഈ 4 ദിവസം കസ്റ്റഡിയിൽ വാങ്ങി, അത് വിശദമായി തന്നെ ചോദ്യം ചെയ്യൽ നടത്തി,
കൂടുതൽ കാര്യങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ബംഗളൂരു മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ടും അതുപോലെ നമ്മുടെ പണം കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടും സ്വർണ്ണക്കടത്തിനെയും ഇതിനെയൊക്കെ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യലുകളും കൂടുതൽ നടപടികളും വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും അറസ്റ്റ് നടന്നിരിക്കുന്നു. ഇന്നലെ എം ശിവശങ്കറെ അറസ്റ്റ് ചെയ്തു, ഇന്ന് ബിനീഷ് കോടിയേരി അറസ്റ്റ് ചെയ്തു. നാളെ ആരാണ് എന്ന് പലരും പൊതു മാധ്യമത്തിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇത് സ്വർണ്ണക്കടത്തും അതുപോലെ മയക്കുമരുന്നും ആൾക്കടത്തും ആയുധക്കടത്തും എല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു അവിയലാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഇവിടെ പാകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും പറയുന്നു തുടർഭരണം കിട്ടും, തുടർഭരണം കിട്ടും എന്നൊക്കെ തന്നെ. സഖാക്കന്മാർ പോലും ഉത്തരം മുട്ടിയിരിക്കുന്നു, അവർ പോലും നിങ്ങൾക്ക് വോട്ട് ചെയ്യുമോ എന്ന് കണ്ടറിയണം. ആ അവസ്ഥയിലാണ്. എന്തായാലും കോടിയേരി പുത്രന് എല്ലാവിധ ആശംസകളും നേരുന്നു. തുടർന്ന് അങ്ങോട്ടുള്ള ചോദ്യം ചെയ്യലും മറ്റു കാര്യങ്ങൾക്കും എല്ലാവിധ ഭാവുകങ്ങളും അർപ്പിക്കുന്നു. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. ആരാണ് ബി ആർ ഷെട്ടി? ബി ആർ ഷെട്ടിയുടെ സ്വപ്നതുല്യമായ വളർച്ച എങ്ങനെ, ഷെട്ടിയുടെ സാമ്രാജ്യം 2012 എങ്ങനെ മാറിമറിച്ചു, എന്തായിരുന്നു കാർസൺ ബ്ലോക്കിന്റെ സർജിക്കൽ സ്ട്രൈക്ക്, ബി ആർ ഷെട്ടി കരകയറുമോ, ഇതിന് ഉത്തരങ്ങളുമായി ഞാൻ എത്തുന്നു വെള്ളിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് തത്വമയി നെറ്റ്വർക്കിൽ.